ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം അഞ്ച് നാൽപ്പത്തിയേഴിനാണ് ചന്ദ്രോപരിതലത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ ഉയരത്തിലുള്ള ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രോപരിതലത്തിൽ സോഫ്റ്റ് ലാൻഡ് ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം ചന്ദ്രയാൻ രണ്ട് ഈ ഘട്ടത്തിലാണ് തകരാറിലാവുകയും ചന്ദ്രനിൽ പതിക്കുകയും ചെയ്തത് സൈക്കിൾ ഓടിക്കുമ്പോൾ താഴെ വീഴാതെ സൂക്ഷിച്ചു ഓടിക്കാൻ വരാറില്ലേ അതേപോലെയാണ് ഇസ്രോ ചന്ദ്രയാൻ രണ്ടിലെ പിഴവ് പഠിച്ച് ഇതേ രീതിയിൽ മികച്ച ഒരു ചന്ദ്രയാൻ പേടകം തയ്യാറാക്കിയിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് ഈ പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നതെന്ന് നോക്കാം എട്ട് ഘട്ടമായാണ് ഇത് സംഭവിക്കുന്നത് ചന്ദ്രയാൻ പേടകം ഇപ്പോൾ ചന്ദ്രനെ വലം വെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇങ്ങനെ ചുറ്റി വരുമ്പോൾ അതിൻ്റെ ഭ്രമണപഥം ഒരു ദീർഘവൃത്താകൃതി കൈവരിക്കുന്നുണ്ട് ചന്ദ്രനോട് ഏറ്റവും അരികിലായിരിക്കുമ്പോൾ മുപ്പത് കിലോമീറ്ററും ഏറ്റവും അകലെയായിരിക്കുമ്പോൾ നൂറ് കിലോമീറ്ററും അകലമുള്ള ഒരു ദീർഘവൃത്തത്തിലാണ് ചുറ്റുന്നത് അങ്ങനെ മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ വലം വച്ചു കൊണ്ടിരിക്കവെയാണ് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് പേടകം ചന്ദ്രയാനിൽ ഇറങ്ങുന്നത് മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും ഏഴ് പോയിൻ്റ് നാല് കിലോമീറ്റർ ഉയരത്തിലേക്ക് പേടകത്തെ എത്തിക്കുക എന്നതാണ് ആദ്യത്തെ ഘട്ടം ഈ സമയത്തിൽ പേടകം നിലത്തേക്ക് ഇറങ്ങുമെന്ന് എങ്ങനെയാണെന്നല്ലേ പേടകത്തിന് നാല് കാലുകളുണ്ട് അവ മുൻപേ വന്നു കുത്തുന്നു അങ്ങനെയാണ് പേടകം എത്തുന്നത് എങ്ങനെയാണ് ഇത് താഴേക്ക് വരിക അതിൽ പിന്നിലുള്ളത് റോക്കറ്റ് തത്വമാണ് വജ്രത്തെ വജ്രം കൊണ്ട് മുറിക്കണമെന്ന് കേട്ടിട്ടില്ലേ അതേപോലെ ഏത് റോക്കറ്റാണോ പേടകത്തെ ചന്ദ്രനിലേക്ക് അയച്ചത് അതേ റോക്കറ്റ് വെച്ച് തന്നെയാണ് പേടകത്തെ ചന്ദ്രനിലേക്ക് ഇറക്കേണ്ടത് ഇപ്പോൾ പൈപ്പ് ഉപയോഗിച്ച് തോട്ടത്തിൽ ചെടി നനയ്ക്കാണെന്ന് കരുതുക പൈപ്പിലൂടെ വെള്ളം ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ പൈപ്പ് നമ്മെ പിന്നോട്ട് തള്ളുന്ന പോലെ തോന്നാറില്ലേ ഇത് തന്നെയാണ് റോക്കറ്റ് തത്വം ഒരു പ്രാവശ്യം റോക്കറ്റിൽ നിന്നും വായു ശക്തമായി പുറത്തേക്ക് വരുമ്പോൾ അതിന് തുല്യമായൊരു ബലം റോക്കറ്റിന് അനുഭവപ്പെടുന്നു ചന്ദ്രേൻ്റെ നാല് കാലുകൾക്കിടയിലായി നാല് റോക്കറ്റുകൾ ഉണ്ട് ഈ നാല് റോക്കറ്റുകളും പുറത്തുവിടുന്ന വാതകമാണ് പേടകത്തെ മുകളിലേക്ക് ഉയർത്തുന്നത് മുന്നോട്ട് പോകുമ്പോൾ പിന്നിലേക്ക് ഒരു തള്ളൽ ബലം ഉണ്ട് ഇത് പേടകത്തിൻ്റെ വേഗം കുറയ്ക്കും വേഗം കുറയുന്നതിനനുസരിച്ച് പേടകം താഴേക്ക് വരും മുപ്പത് കിലോമീറ്റർ ഉയരത്തിൽ പേടകം പറക്കുമ്പോൾ അതിൻ്റെ വേഗം മണിക്കൂറിൽ ആറായിരം കിലോമീറ്ററാണ് തള്ളൽ കുറയുന്നതിനനുസരിച്ച് വേഗം പടിപടിയായി കുറഞ്ഞ് ഏഴ് പോയിൻ്റ് നാല് കിലോമീറ്റർ ഉയരത്തിൽ പേടകം എത്തിച്ചേരുമ്പോൾ അതിൻ്റെ വേഗം മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമായി കുറഞ്ഞിരിക്കും ഇതെല്ലാം സംഭവിക്കുന്നത് പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിലായാണ് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഏഴ് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഉയരത്തിലുള്ള പേടകം പടിപടിയായി ഉയരം കുറച്ച് ആറ് പോയിൻ്റ് എട്ട് കിലോമീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ചേരും രണ്ടാം ഘട്ടത്തിൽ രണ്ട് പ്രധാന സംഭവങ്ങളാണുള്ളത് ഒന്ന് പേടകം അതേപടി താഴേക്കിറക്കിയാൽ അതിന് നില തുറച്ചു നിൽക്കാൻ സാധിക്കില്ല അതിന് പേടകത്തെ സഹായിക്കേണ്ടതുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത് നേരെ ഇറങ്ങാതെ അൻപത് ഡിഗ്രി ചരിവ് വരുന്ന രീതിയിലാണ് ഇവിടെ പേടകം താഴേക്ക് എത്തുന്നത് രണ്ടാം ഘട്ടത്തിലെ ഇനിയുള്ള പ്രധാന വിഷയം എന്തെന്നാൽ നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് മുൻകൂട്ടി കുറിച്ചു വെച്ചിട്ടില്ലേ അത് നോക്കി പേടകം മുന്നോട്ട് പോകണോ അതിൻ്റെ അല്പം മാറ്റണോ എന്നതിൽ ആ സമയത്ത് തീരുമാനമെടുക്കേണ്ടി വരും നമ്മൾ കാർ ഓടിക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി എങ്ങോട്ടാണ് തിരിയേണ്ടത് എന്നതിൽ വ്യക്തത വരുത്താറല്ലേ അതേപോലെ പേടകത്തിൽ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉള്ള കമ്പ്യൂട്ടർ ഘടിപ്പിച്ചിട്ടുണ്ട് ആ കമ്പ്യൂട്ടറാണ് ഏത് ദിശയിൽ പോകണമെന്ന് തീരുമാനിക്കുന്നത് ഭൂമിയിൽ നമ്മുടെ കൈവശം ഗൂഗിൾ മാപ്പുണ്ട് എന്നാൽ ചന്ദ്രനിൽ അതില്ല എന്നാൽ ഇതിനായി ഒരു പ്രത്യേക സംവിധാനമുണ്ട് ഇപ്പോൾ മൊബൈൽ ഫോണുകളിൽ നാം മുഖം നേരെ കാണിക്കുമ്പോൾ അത് ഓപ്പൺ ആകാറുണ്ട് മറ്റൊരാൾ മുഖം കാണിച്ചാൽ ഓപ്പൺ ആകുകയുമില്ല അല്ലേ ഇത് എങ്ങനെയായിരിക്കും അതിൽ നമ്മുടെ നമ്മുടെയെല്ലാം മുഖത്തെ അടയാളങ്ങൾ കാണും മുഖത്തെ അടയാളം എങ്ങനെയാണ് കാണുന്നത് ക്യാമറയ്ക്കുള്ളിൽ നമ്മുടെ എല്ലാ മുഖം പതിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിഞ്ഞ മുഖവും ഇപ്പോൾ കാണുന്ന മുഖവും പരിശോധിച്ചിട്ടാണ് ശരിയാണോ എന്ന് തീരുമാനിക്കുന്നത് അതേപോലെയാണ് ചന്ദ്രയാൻ മൂന്ന് പേടകം ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്നത് രണ്ടാം ഘട്ടത്തിൽ എന്താണ് ചെയ്യുന്നതെന്നാൽ ചന്ദ്രനിൽ ഇറങ്ങേണ്ട സ്ഥലത്തിന്റെ കൃത്യമായ ചിത്രം ഇതിനോടകം എടുത്ത് പേടകത്തിന്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഒരു ബഹിരാകാശ പേടക ക്യാമറ താഴെയുള്ള സ്ഥലത്തിൻ്റെ ചിത്രമെടുക്കുന്നു ഈ രണ്ട് ചിത്രങ്ങളും കണ്ട ശേഷം പേടകം എവിടെയാണെന്നും ഏതു വഴി പോയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്നും കമ്പ്യൂട്ടർ കണ്ടെത്തി പേടകത്തിന് പിന്തുടരേണ്ട റൂട്ട് മാപ്പ് തയ്യാറാക്കുന്നു പേടകത്തിൻ്റെ ഉയരം ആറ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ഉയരത്തിൽ നിന്നും എണ്ണൂറ് മീറ്റർ ഉയരത്തിലേക്ക് താഴ്ത്തുകയാണ് മൂന്നാമത്തെ ഘട്ടം ഈ ഘട്ടത്തിൽ മുമ്പ് അമ്പത് ഡിഗ്രി ചരിഞ്ഞ ബഹിരാകാശ പേടകത്തിൻ്റെ ഓറിയൻറ്റേഷൻ കൂടുതൽ തിരിച്ച് കാലുകൾ കൃത്യം നേരേക്ക് താഴെയാകുന്ന രീതിയിൽ എത്തിക്കുന്നു ഈ ഘട്ടത്തിലെ പ്രധാന കാര്യം ഇതാണ് സൈക്കിളിൽ ബ്രേക്ക് പിടിച്ചാൽ വേഗം കുറയുന്ന പോലെ റോക്കറ്റിൻ്റെ എഞ്ചിൻ്റെ മുൻഭാഗത്തെ വേഗം കുറഞ്ഞാൽ പേടകത്തിൻ്റെ പിൻഭാഗത്തെ വേഗം പടിപടിയായി കുറഞ്ഞു വരും മണിക്കൂറിൽ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചിരുന്ന ബഹിരാകാശ പേടകം എണ്ണൂറ് മീറ്ററിലേക്ക് എത്തുമ്പോൾ വേഗം പൂജ്യത്തിലേക്ക് ചുരും ആ ഒരു ഘട്ടത്തിൽ എണ്ണൂറ് മീറ്റർ ഉയരത്തിലുള്ള പേടകത്തിലെ റോക്കറ്റിൻ്റെ വേഗം കുറയ്ക്കുകയും അങ്ങനെ പേടകം പടിപടിയായി എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും നൂറ്റൻപത് മീറ്റർ ഉയരത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു അങ്ങനെ വന്നു ചേരുന്നത് ഇരുപത്തിരണ്ട് സെക്കൻഡ് അന്തരത്തിൽ അതേ സ്ഥാനത്തായിട്ടാണ് ബഹിരാകാശ പേടകത്തിൻ്റെ അപകട സാധ്യത മനസ്സിലാക്കുന്ന അപകടം ഒഴിവാക്കൽ ക്യാമറ പ്രവർത്തനക്ഷമമാകുന്നത് ഈ ഘട്ടത്തിൽ ബഹിരാകാശ പാറകൾ വീണ് കിടക്കുന്ന ചെറുതും വലുതുമായ ഗർത്തങ്ങൾ ചന്ദ്രനോപരിതലത്തിലുണ്ട് ഇറങ്ങുന്ന വേളയിൽ പേടകത്തിന്റെ കാൽ പാറയിൽ തട്ടി എന്ന് കരുതുക പേടകം ചരിഞ്ഞു പോകും ചന്ദ്രോപരിതലത്തിലെ ഗർത്തങ്ങളിലേക്ക് കാൽ പോയാലും വാഹനം ചരിഞ്ഞു പോകും ചരിവുള്ളടത്ത് പേടകം ഇറക്കിയാലും അത് കമ്മിഴ്ന്ന് തല കീഴായി മറിയില്ലേ ഇതെല്ലാം അപകടമാണ് ഈ അപകടങ്ങളെല്ലാം അറികടക്കേണ്ടതുണ്ട് ഇത്തരം ഇടം കണ്ടുപിടിക്കണം അങ്ങനെ കണ്ടുപിടിക്കുന്നതിനും തിരഞ്ഞെടുക്കുന്നതിനുമായി ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചന്ദ്രയാൻ മൂന്ന് പേടകത്തിനുള്ളിലെ കമ്പ്യൂട്ടറിനുള്ളിൽ വെച്ചിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഏത് സ്ഥലത്താണ് ഇറങ്ങേണ്ടതെന്ന് പേടകം മനസ്സിലാക്കുന്നത് ചന്ദ്രൻ പേടകത്തെ അതിൻ്റെ ഗുരുത്വാകർഷണ ബലത്താൽ പിടിച്ചു നിർത്തുന്നു അതിന് തുല്യമായ ബലം മുകളിലേക്ക് അതേ അളവിൽ റോക്കറ്റിൽ നിന്ന് തിരികെ ഉണ്ടാവുകയും ചെയ്യുന്നു അപ്പോൾ പേടകം താഴേക്ക് പതിക്കുകയുമില്ല മുകളിലേക്ക് ഉയരുകയുമില്ല നേരെ പോയിക്കൊണ്ടിരിക്കും നേരെ പോകുമ്പോൾ താഴെ ചന്ദ്രോപരിതലം നല്ല വ്യക്തമായി കാണാൻ സാധിക്കും ചെറിയ കല്ലുകളും കൊച്ചു കൊച്ചു കുഴികളും എല്ലാം വ്യക്തമായി കാണാൻ സാധിക്കും അങ്ങനെ എല്ലാം കണ്ട് മനസ്സിലാക്കിയ ശേഷമാണ് എവിടെ ഇറങ്ങണമെന്ന് പേടകത്തിലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടങ്ങിയ കമ്പ്യൂട്ടർ തീരുമാനിക്കുന്നത് അഞ്ചാം ഘട്ടത്തിൽ ആ പേടകം അപകടമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി പതിയെ ആ വശത്തേക്ക് നീങ്ങും അങ്ങനെ നൂറ്റൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും അറുപത് മീറ്റർ ഉയരത്തിലേക്ക് പതിയെ എത്തിച്ചേരുന്നു ഡ്രോൺ പറഞ്ഞ തലയ്ക്ക് മുകളിൽ ഒരിടത്ത് നിൽക്കുന്നത് പോലെ എവിടെയാണോ ഇറങ്ങേണ്ടത് അതിന് നേരെ മുകളിലായാണ് പേടകം നിലകൊള്ളുന്നത് ഈ സമയം പേടകത്തിനുള്ളിലെ ലേസർ ഡോപ്ലർ വെലോസിറ്റി മീറ്റർ എന്ന ഉപകരണം കൃത്യമായി പ്രവർത്തിക്കും അതിൽ നിന്ന് പുറപ്പെടുന്ന ലേസർ കിരണങ്ങൾ ചന്ദ്രനെ സ്പർശിച്ച് തിരികെ മുകളിലേക്ക് വരും ഇതുപയോഗിച്ച് ബഹിരാകാശ പേടകം എത്ര വേഗത്തിൽ താഴെ വീഴുമെന്ന് വളരെ കൃത്യമായി കണക്കാക്കുന്നു അതിന് കൃത്യമായ കണക്കുണ്ട് ആവശ്യമായ വേഗത്തിൽ തന്നെ ഇറക്കേണ്ടതുണ്ട് വേഗം കൂടാൻ പാടില്ല കുറയാനും പാടില്ല അതിനായി റോക്കറ്റിൻ്റെ വേഗം ആവശ്യമായ തരത്തിൽ മാറ്റിക്കൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പേടകം താഴേക്ക് ഇറങ്ങുന്നത് ഇത്തരത്തിൽ അറുപത് മീറ്റർ ഉയരത്തിൽ നിന്നും പത്തു മീറ്റർ ഉയരത്തിലേക്ക് ഇറക്കിക്കൊണ്ട് വരുന്നതാണ് ആറാമത്തെ ഘട്ടം ഈ സമയത്ത് പേടകത്തിനുള്ളിലെ മുൻഭാഗ ക്യാമറ താഴെ ചന്ദ്രോപരിതലത്തിലെ ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും എതിർദിശയിൽ നിന്നും ഒരു ബസ് അതിവേഗത്തിൽ നമുക്ക് നേരെ വരുന്നതായി ചിന്തിക്കൂ ബസ് ഒരുപാട് അകലെ ആയിരിക്കുമ്പോൾ അതിൻ്റെ വലിപ്പം വളരെ ചെറുതായി തോന്നും എന്നാൽ അടുത്തേക്ക് വരുംതോറും ബസ്സിൻ്റെ വലിപ്പം കൂടില്ലേ ബസ്സിൻ്റെ വലിപ്പം എത്ര വേഗത്തിൽ കൂടുന്നുവെന്ന് മനസ്സിലാക്കണമെങ്കിൽ ബസ് എത്ര വേഗത്തിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കേണ്ടതില്ലേ അതേപോലെ വീഡിയോയിലൂടെ ലഭ്യമാകുന്ന ചിത്രങ്ങളിലൂടെ ചന്ദ്രോപരിതലം എത്ര വേഗത്തിൽ വലുതാകുന്നു എന്ന് കണക്കാക്കുന്നതിന് പേടകം എത്ര വേഗത്തിലാണ് താഴേക്ക് പോകുന്നതെന്ന് അറിയാനുള്ള സംവിധാനവും പേടകത്തിനുള്ളിൽ ഉണ്ട് ഒന്ന് രണ്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ച് വേഗം കണക്കാക്കാം വേഗം കൂടിയാൽ പേടകം തകർന്നു പോകും അതിനാൽ കൃത്യമായ വേഗത്തിൽ തന്നെ ഇറങ്ങേണ്ടതുണ്ട് അതിനായാണ് ഇതേപോലെയുള്ള പുതിയ സങ്കേതങ്ങൾ വെച്ച് ഇസ്രോ ചന്ദ്രയാൻ മൂന്ന് തയ്യാറാക്കിയിരിക്കുന്നത് മീറ്റർ ഉയരത്തിൽ വെച്ച് റോക്കറ്റുകളുടെ എല്ലാം പ്രവർത്തനം നിർത്തും എതിർബലം ഇല്ലാത്തതിനാൽ പേടകൻ ചന്ദ്രനിലേക്ക് പതിക്കും വീഴാൻ ഏകദേശം ഒൻപത് സെക്കൻഡ് സമയമെടുക്കും ഇതാണ് ഏഴാമത്തെ ഘട്ടം എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ നിലത്തിറങ്ങും വരെ റോക്കറ്റ് പ്രവർത്തിപ്പിക്കാത്തത് ചന്ദ്രന്റെ ഉപരിതലം നിറയെ ചെറു മണൽപ്പൊടികളാണ് റോക്കറ്റ് അവിടെ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നോ മണൽപ്പൊടികളെല്ലാം മുകളിലേക്ക് ഉയർന്ന് പൊടി നിറഞ്ഞ കാറ്റായി അടിക്കും അങ്ങനെ ബഹിരാകാശ പേടകം മുഴുവൻ പൊടി പിടിച്ച് സോളാർ പാനൽ പോലും പ്രവർത്തിക്കാനാകാതെ വരും ആ അപകടം ഒഴിവാക്കാനായാണ് പത്തു മീറ്റർ ഉയരത്തിൽ വെച്ച് റോക്കറ്റ് എൻജിൻ എല്ലാം ഓഫാകുന്നത് രണ്ട് മീറ്ററോ മൂന്ന് മീറ്ററോ വേഗത്തിൽ പതിച്ചാലും കേട് പറ്റാത്തത്ര ദൃഢമായാണ് പേടകത്തിൻ്റെ കാലുകൾ നിർമ്മിച്ചിരിക്കുന്നത് എണ്ണൂറ് മീറ്റർ ഉയരത്തിൽ നിന്നും പത്തു മീറ്റർ ഉയരത്തിലേക്ക് ഇറങ്ങി വരുവാൻ പേടകത്തിന് വെറും നാലര നിമിഷം മതിയാകും ടിക് ടിക് എന്ന തരത്തിൽ നാല് അഞ്ച് ആറ് ഏഴ് ഘട്ടങ്ങളായാണ് ഈ ടിക് ടിക് ഘട്ടം ഈ ഘട്ടത്തിലെ പേടകത്തിൻ്റെ എല്ലാ ചലനങ്ങളെയും നിയന്ത്രിക്കുന്നത് നിർമ്മിത ബുദ്ധിയാണ് ലാൻഡർ ചന്ദ്രോപരിതത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പതനവേഗം കൊണ്ട് പൊടി പറന്നു വരുമല്ലോ അതുകൊണ്ടാണ് പേടകം നിലത്ത് സ്പർശിച്ച ശേഷവും കുറേ മണിക്കൂറുകൾ നിശ്ചലമായിരിക്കും ആ പൊടി ശമിച്ച ശേഷം മണിക്കൂറുകൾക്ക് ശേഷം മാത്രമേ പേടകത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയുള്ളൂ വാതിൽ തുറന്നു കഴിഞ്ഞാലുടൻ ലാൻഡറിൽ നിന്നും പോലെ റോവർ ഇഴഞ്ഞ് പുറത്തേക്ക് നീങ്ങും പുറത്തു കിടക്കുന്ന റോവർ അതിൻ്റെ മാതൃതുല്യായ ലാൻഡറിൻ്റെ ഫോട്ടോ എടുക്കും അതേസമയം ലാൻഡർ റോവറിൻ്റെ ചിത്രവും എടുക്കും ഈ രണ്ട് ചിത്രങ്ങളും എടുക്കുന്നതാണ് എട്ടാം ഘട്ടം ഈ എട്ടാമത്തെ ഘട്ടത്തിൻ്റെ കൺകുളിർക്കെയുള്ള വിജയ കാഴ്ചയിലേക്കാണ് ഇന്ത്യയും ലോകവും ഉറ്റുനോക്കുന്നത്